മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു. അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയാക്കണമെന്ന വിധിക്കെതിരെ കേരളം നൽകിയ പുനഃപരിശോധന ഹർജിയും സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തള്ളി. അണക്കെട്ട് സുരക്ഷിതമല്ലെന്നും 1886 ജലകരാർ നിലനിൽക്കുന്നല്ലെന്നുമുള്ള കേരളത്തിന്റെ വാദങ്ങൾ ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് തള്ളിക്കളഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 1:45 ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്തുവിന്റെ ചേംബറിൽ ചേർന്ന ഭരണഘടനാ ബെഞ്ചാണ് കേരളത്തിന്റെ പുനഃപരിശോധനാ ഹർജി തള്ളിയത്. ഇതോടെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്തിയ സുപ്രീംകോടതി ഉത്തരവ് നിലനിൽക്കും. ഉത്തരവിൽ പിഴവുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി തിരുത്തൽ ഹർജി നൽകുക എന്നത് മാത്രമാണ് ഇനി കേരളത്തിന് മുന്നിലുള്ള പോംവഴി. 2014 May 8 മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയാക്കിക്കൊണ്ടുള്ള ഉത്തരവ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചത്. തുടർന്ന് ജൂണിലാണ് സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജിയും നൽകിയത്. അണക്കെട്ടിന്റെ മേൽനോട്ടത്തിനായി സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുടെ പ്രവർത്തനത്തിൽ വ്യക്തത ആവശ്യപ്പെട്ട് നൽകിയ ഹർജി മാത്രമാണ് ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. നേരത്തെ മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ജലനിരപ്പ് 142 അടിയായി ഉയർത്തണമെന്ന തമിഴ്നാടിന്റെ വാദം സുപ്രീംകോടതി അംഗീകരിച്ചത്. തുടർന്ന് 2006 കേരളം പാസാക്കിയ ഡാം സുരക്ഷാ നിയമം അസാധുവാക്കിയ സുപ്രീംകോടതി ഡാം സുരക്ഷിതമല്ലെന്ന കേരളത്തിന്റെ വാദങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീംകോടതിയിൽ കേരളത്തിന്റെ അതിജീവനത്തിനുള്ള അവസാനവട്ട ശ്രമമായിരുന്നു പുനഃപരിശോധനാ ഹർജി. പുനഃപരിശോധനാ ഹർജിയും തള്ളിയതോടെ ഇനി വിധിന്യായത്തിൽ പിഴവുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി തിരുത്തൽ ഹർജി നൽകുക എന്നത് മാത്രമാണ് കേരളത്തിന് മുൻപിലുള്ള പോംവഴി. ദില്ലിയിൽ നിന്നും അരുൺ നാരായൺ റിപ്പോർട്ടർ.